ദൈനംദിനം നമ്മുടെ അസംബ്ലി മെച്ചപ്പെട്ടു വരികയാണ്. പിന്നെ ഇവിടെ പ്രയർ നടത്തിയ തീർച്ച വളരെ ഭംഗിയായിട്ട് തന്നെ പ്രയർ നടത്തുകയുണ്ടായി. പിന്നെ ഇന്നത്തെ തോട്ട് ടീനു ടീനു വളരെ സമകാലികമായി വിഷയത്തെക്കുറിച്ച് കാണുന്ന നമ്മൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ഒരാളെ കാണുകയാണെങ്കിൽ ഒരു മുൻവിധിയോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരെയും കാണുന്നത്. ഒരാളെയും നമ്മൾ അവരുടെ ന്യൂനതകൾ കുറവുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും നമ്മൾ തയ്യാറാവുന്നില്ല. എല്ലാവരെയും ഒരു നോട്ടത്തിൽ തന്നെ നമ്മൾ വിലയിരുത്തും. ഒരു അഞ്ചോത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന ഒരാളാണെങ്കിൽ അയാളെക്കുറിച്ച് നമ്മൾ പതിവ് പറയും, അതിന് നല്ല മനുഷ്യരാണ് പറയും. അല്ലെങ്കിൽ അമ്പലത്തിൽ സമയത്തിന് പോകുന്ന ആളാണെങ്കിൽ അദ്ദേഹം വളരെ മാന്യനായ വ്യക്തിയാണെന്നൊക്കെ പറയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ ഒരുപാട് പാളിച്ചകൾ വീഴ്ചകൾ ഒന്നില്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് ന്യൂനതകൾ ഉണ്ടായിരിക്കും. അതിനൊന്നും ചിലപ്പോൾ നമ്മളൊന്ന് മറച്ചു വെക്കും. മറച്ചു വെച്ചിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഉയർത്തിക്കാണിട്ട് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ന്യൂനതകളുണ്ട്. പൊതുവെ നമ്മൾ ആ ന്യൂനതകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചില പോസിറ്റീവായ കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അവരെ ഉയർത്തി കാണിക്കും. ചില നെഗറ്റീവായ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ താഴ്ത്തി കാണിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ ടീനു പറഞ്ഞു. ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരാൾക്ക് ഫേമസ് ആവാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഒരു അല്ലെങ്കിൽ മതത്തെക്കാരെ പറ്റിയോ ഒരു ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ ഇസ്ലാം മത വിശ്വാസത്തെ കുറിച്ച് എതിർത്ത് പറയുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം ഫേമസ് ആവും. പിന്നെ ഹിന്ദു മതത്തെ കുറിച്ചാണെങ്കിലും അവർ എതിർത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് ഫേമസ് ആവും. പിന്നെ അതിൻ്റെ കമൻറ്റുകൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് വായിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ് ഉണ്ടാവുക. കാരണം ഉള്ളിൽ ചെറിയ അഭിഷേകങ്ങളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ പിന്നെ നമ്മളെ രാജ്യത്തിൻ്റെ അനുസരിച്ച് ജില്ലക്കനുസരിച്ച് സ്റ്റേറ്റിനനുസരിച്ച് നമ്മളെ സ്വഭാവം ഓരോരുത്തർ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരാണ്, വ്യത്യസ്തമായ ശൈലിയിൽ വളർന്നവരാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഞങ്ങളൊരു നാലുപേർക്കുണ്ടായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് മലപ്പുറത്തു നിന്ന് ഡാറിലൊരു സംഭവം പറഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ പോയി. ഞങ്ങൾ ഗോകുലം ഹോട്ടലിലാണ് ഭക്ഷണം കഴിക്കുന്നത്. അവിടെ പോയപ്പോൾ രണ്ടാം ദിവസം ഞങ്ങൾ കഴിക്കാൻ പോയപ്പോൾ ഒരാൾ പുറത്ത് വേസ്റ്റിൽ നിന്ന് ഭക്ഷണം വാരി തിന്നുന്നത് കണ്ട്. അപ്പോൾ ഞാൻ അവിടെ പൈസ കൊടുക്കുന്ന നിൽക്കുന്ന സമയത്ത് ഡാറിൽ പുറത്തുനിന്ന് വിളിച്ച് എടാ അഫർ ഇങ്ങോട്ട് വാങ്ങുന്നതാണ് എനിക്ക് കാണിച്ചു തന്നു ഈ അവസ്ഥ. അപ്പോൾ സംഭവം പറഞ്ഞാൽ ഞങ്ങളെ ഒരു ദിവസം സ്തംഭിച്ചു പോയി. ഡാറിൽ പറയുകയാണ് ഞങ്ങളെ മലപ്പുറത്തു നിന്നും ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഇവിടെ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു. ഒന്നുകിൽ എന്തോ ഒരു വിഷമമുള്ളവരെ സംസാരിച്ചു. പിന്നെ ഷാസിനൊരു അനുഭവം ഉണ്ടായി. ഷാസ് കറി വാങ്ങാൻ പോയപ്പോൾ കറി വാങ്ങി, എന്നിട്ട് അവന് എക്സ്ട്രാ കവർ ചോദിച്ചു. കവർ ചോദിച്ചപ്പോൾ അതിനും പൈസ വാങ്ങിയപ്പോൾ ഷാസ് പറയും, ഇവരെന്താ ഇങ്ങനെ തൃശ്ശൂർക്കാരെന്താ ഇങ്ങനെ ചാലപ്പുടിക്കാരൊക്കെ ഭയങ്കര മോശമാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓരോ സ്റ്റേറ്റിനനുസരിച്ച് ജില്ലക്കനുസരിച്ച് പെരുമാറ്റങ്ങൾ മനുഷ്യരുടെ പെരുമാറ്റങ്ങൾ അവരുടെ അഭിസംബോധന രീതികൾ എല്ലാം മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഓരോരുത്തർ വ്യത്യസ്തമായ ജീവിത ശൈലിയിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ രണ്ടാഴ്ച മുമ്പ് ഒരുപാട് സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഒരാൾ ആളുകളെ കുറിച്ച് നമ്മൾ എന്തായി സംസാരിക്കുകയുണ്ടായി. പിന്നെ ഈ ആഴ്ച മുതൽ നമ്മൾ അവരവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചുള്ള സമൂഹത്തോടുള്ള കാഴ്ചപ്പാടുകൾ, സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് അവരുടെ വീക്ഷണങ്ങൾ, പുരുഷന്മാരുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വീട് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്, ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഞാൻ ജനുവരി 26 വോട്ട് ഓഫ് ടാക്സ് പറയുന്ന ആളാണ്. അപ്പം എന്നോട് ഇന്നലെ വന്ന് ചോദിച്ച് നിങ്ങൾ നാളെ ഇങ്ങനെ സംസാരിക്കുമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ നേരെ വോട്ട് ഓഫ് ടാക്സ് പറയണം. അപ്പോൾ ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് നിങ്ങൾക്കാണ് ഞാനിത് ഏറ്റെടുത്തത്. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് ചെയ്യിക്കാണല്ലോ. സംഭവം ഞാൻ വീട്ടിൽ ഒരു നാളെ കുഞ്ഞി ഒരാളായിരുന്നു. എനിക്കെന്ന് ഇവിടെ വന്നിട്ട് ശേഷമാണ് ഒരു ലേഡീസ് ഫ്രണ്ട് പോലും ഉണ്ടാവുന്നത്. ഇവിടെ ഇത്ര കാലത്തിൽ ജീവിതത്തിൽ എൻ്റെ ലേഡീസ് ഫ്രണ്ട് എന്ന് പറഞ്ഞത് ആരുമില്ല. അങ്ങനെ ഒരാളോട് പെണ്ണുങ്ങളോട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പെണ്ണുങ്ങളെ നമ്മളെ വീട്ടിൽ പഠിച്ചത് അല്ലെങ്കിൽ നമുക്ക് പഠിച്ചത് സ്ത്രീകളെ ഒരു നല്ലൊരു നിലയിൽ കാണുന്നൊരു രീതിക്കാണ്.
ഓ എനിക്ക് നല്ല പേടിയാണ്, ഈ പെണ്ണുങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ മോശമാവോ, എങ്ങനെ അവരോട് അഭിസംബോധന ചെയ്യാന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ട്. ചെയ്യും, ഒന്നാമത് ചെയ്യുമ്പോൾ മെയിൻ എൻ്റെ തോൽവി എന്നുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാല് ഞാൻ എപ്പോഴും ആലോചിക്കും എൻ്റെ അനുകൂല സാഹചര്യങ്ങളല്ല എൻ്റെ തോൽവി എന്നുള്ളത്. കാരണം വീട്ടില് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളുണ്ട്, പക്ഷെ എനിക്ക് ഇന്ന് ചെയ് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ചെയ്യും, പിന്നെ ഒന്നും ചെയ്യില്ല. കണ്ടറിഞ്ഞ് ചെയ്യണത് ശരിയൊന്നുമില്ല. എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ ഇവിടെ വന്നപ്പോൾ മുട്ട പണി കിട്ടിയല്ലോ എന്ന് പറഞ്ഞു സാർ പറഞ്ഞല്ലോ. അപ്പോൾ സാർ ചെയ്യണത് കണ്ടിട്ട് എനിക്ക് എന്തോ ആയി. റമീസ് ആണെങ്കിൽ ചെയ്ത് ശീലിച്ച ഒരാളാണ്. റമീസ് അറിയാം ഞാനൊക്കെ ചെയ്യുന്ന ആളാണോ മാഷി എന്നൊക്കെ പറഞ്ഞിട്ട് റമീസ് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ജീവനെന്ന് പൊട്ടലാണ് എന്റെ പണി. എന്നെ കൂടി ഒന്നും മനസ്സിലാക്കത്തില്ലല്ലോ, ഞാൻ ആദ്യമായിട്ട് പണിയെടുക്കുന്ന ആളാണ്. ഞാനാണെങ്കിൽ സാറ് ചെയ്യണം കണ്ടിട്ട് എനിക്കെന്തോ ആയി, ഞാൻ ഇങ്ങനെ പരമാവധി ചെയ്യണം. ഞാൻ ഇവിടെ കയറി എത്തുമ്പോൾ തന്നെ ആകെ ഡള്ളായി. എന്താ ചെയ്യേണ്ടത്? സാറാണെങ്കിൽ ഈ 65-ാം വയസ്സിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ 25-ാം വയസ്സിൽ ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ എന്നുള്ളവർക്ക് ഞാൻ എൻ്റെ ഒരവാദം ചെയ്തു. അപ്പം പറഞ്ഞാൽ എനിക്ക് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഷെയിം, പേടി, പിന്നെ എല്ലാവരോടും കൂടി നല്ലൊരു രീതിയിൽ പെരുമാറാൻ പഠിക്കുക, നല്ലൊരു മനുഷ്യനായിട്ട് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഒന്നാമത് എനിക്ക് ഒരു ജോലി ചെയ്യാനുള്ള നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ഇന്ന ജോലി ചെയ്താൽ മോശമാണ്, ഇന്ന് ചെയ്താൽ മോശമാണെന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ നാട്ടിൽ നിന്ന് സ്കൂളിൽ പോയി MSc ആയിട്ട് മൾട്ടി സ്കിൽ എംപ്ലോയി എന്ന് പറയും. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് 3 മാസം. അപ്പോൾ ഞാൻ സെറ്റപ്പായിട്ട് പോവാം. മൾട്ടി സ്കിൽ എംപ്ലോയി എന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ ചായ കാഴ്ച കൊടുക്കേണ്ടി വരും, അടിച്ചു വാരേണ്ടി വരും, പിന്നെ ബെല്ലടിക്കേണ്ടി വരും സ്കൂളിൽ. അപ്പോൾ ഞാൻ പോയപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. എന്നോട് ഫസ്റ്റ് പ്രിൻസിപ്പൾ ഞാൻ ജോലി എന്താ മൾട്ടി സ്കിൽ എംപ്ലോയി എന്ന് പറഞ്ഞപ്പോൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. ഒന്നുമില്ലടാ, മറ്റേ എന്തെങ്കിലും ലെറ്റർ ഒക്കെ ഉണ്ടാവും, അത് ഹെഡ് സ്കൂൾ കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതാണ് എപ്പോഴും എന്ന് പറഞ്ഞു. ഞാൻ ബുള്ളറ്റിലൊക്കെ പോവാം, ബുള്ളറ്റ് ടിപ്പിലൊക്കെ പോയി ഇങ്ങനെ ചെയ്യും. ഞാൻ ഫസ്റ്റ് തന്നെ ടീച്ചർമാരോട് മാഷ്മാരുടെ കമ്പനി ചെയ്യും, കാരണം എന്താ പരിപാടി എന്താന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ എനിക്ക് സ്വാധിക്കുന്ന ചങ്ങായിട്ട് കൂടെ അവന് ഇങ്ങനെ ഡ്യൂട്ടിയാണ്, രാത്രി ഡ്യൂട്ടി. അപ്പോൾ രാത്രി ഡ്യൂട്ടി ഒഴിവാക്കി ഇട്ട് പകൽ ഡ്യൂട്ടിയായി. അവനക്ക് ആ ഫുള്ള് പണി കൊടുക്കുക. അപ്പോൾ സാറ് ഹെഡ് മാസ്റ്റർ എനിക്ക് എനിക്ക് പറയണം, എന്നോട് പറയാനുള്ളതൊന്നും എന്നോട് പറയില്ല, നേരെ എൻ്റെ ചങ്ങായനോട് പറയും. കാരണം എന്നെ സാറ് ആ ഒരു രീതിയിലാണ് കണ്ടത്. അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനും അറിയില്ല. ഞാൻ പിന്നെ മാറിയിട്ടും സാറന്മാരോടൊപ്പം സംസാരിക്കും, അവരോടൊപ്പം ചായ കുടിക്കും. അടിച്ചു കാരണം ഈ ചായ കാഴ്ച പരിപാടിക്കും ഞാൻ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് സാറന്മാർ എന്നോട് പറയാനുണ്ടെങ്കിൽ ഇങ്ങനത്തെ മൈനസായ കാര്യങ്ങൾ എന്നോട് പറയില്ല, സാധിക്കുന്നോട് പറയും. അതിൻ്റെ സാധിക്കു പറയും, നമുക്കൊന്നും ശീലമില്ല, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നോക്കി. പിന്നെ ഞാൻ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് ഇങ്ങനെ പോയി. പിന്നെ എനിക്ക് തന്നെ മടിയായി, പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ജോലിയാണ് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത്. പക്ഷെ എനിക്കതൊക്കെ ചെയ്യണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. എല്ലാ ജോലിയും ചെയ്യണം, പഠിക്കണം, സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം. ഒരു വോയിസ് ഇല്ലാത്ത സ്ഥലത്താണ് ഞാൻ വോയിസ് ആവാൻ ശ്രമിക്കുന്നത്. കാരണം എൻ്റെ അനുഭവം എന്നെ അങ്ങനെയാണ് എനിക്ക് തോന്നിച്ചത്. കാരണം കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് ഞാൻ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് പോകുന്ന അവസരത്തിൽ 10-60 ആളുകൾ കുടുങ്ങി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും ആരും പോലീസന്മാരോട് അല്ലെങ്കിൽ ഉന്നത ഡിപ്പാർട്ട്മെൻറ്റുകളോട് സംസാരിക്കാൻ ആളില്ലാത്തൊരു അവസ്ഥയായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും സംസാരിക്കാതിരിക്കാൻ ഞാൻ പോലീസുകാരോടും അവരുടെ ആൾക്കാരോട് സംസാരിക്കാനൊക്കെ തുടങ്ങി. പിന്നെ എന്നെ കണ്ടിട്ട് പെണ്ണുങ്ങളൊക്കെ എന്നെ തന്നെ ഒന്നു നിർത്തി. അവസാനം എല്ലാവരും എന്നോട് അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാൻ ഇങ്ങനെ അന്തപ്പെട്ടു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ആദ്യമായിട്ട് മുന്നിൽ നിൽക്കുന്നത് അവസാനം എന്തെങ്കിലും വെച്ച് കളക്ടറുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് സംസാരിച്ച് എങ്ങനെയോ ഭാഗ്യത്തിന് കപ്പലൊക്കെ വെപ്പിച്ച് എല്ലാവരെയും കൊണ്ടുപോയി. സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടുപോയി, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 3 മാസം ഇവിടെ തന്നെ നിന്നോ, ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഫ്രീ ആക്കി തരാം, എല്ലാം സംസാരിച്ച് ഞാൻ പറഞ്ഞ് അങ്ങനെ ഒന്നും കിട്ടൂല, ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനിയൊരു പോക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ഷിപ്പൊക്കെ റെഡിയാക്കി തന്ന് ആൾക്കാരൊക്കെ കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ അതിനുശേഷം അതിനുശേഷമാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നിത്തുടങ്ങിയത്. ഇത്രയും മാത്രമേ ഉള്ളൂ. എനിക്ക് പറഞ്ഞാൽ എൻ്റെ ഷെയിം, പേടി, സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയണം, ആൾക്കാരുമായിട്ട് മിംഗിളാവണം,
ഇതൊക്കെയാണ് അതിന് ബി എഡ് കൊണ്ട് ഉദ്ദേശിച്ച കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബി എഡ് പാസ്സായിട്ട് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്ന്